നമസ്കാരം. സ്വന്തം കണ്ണിലെ കോൾ എടുത്തിട്ട് പോരെ മറ്റുള്ളവരുടെ കണ്ണിലെ കരട് എടുക്കാൻ. അല്ലെങ്കിലും ചിലർ അങ്ങനെയാ, സ്വന്തം കുറ്റവും കുറവുകളും ഒന്നും കണ്ണിൽ പെടില്ല. എന്നാലോ മറ്റുള്ളവരുടെ കുറ്റവും കുറവും കണ്ടുപിടിക്കാൻ എന്നാ താല്പര്യമാണെന്നോ? അമ്മാതിരിയാ ഇപ്പൊ സുധാകരൻ സാർ. അതായത് ഏകവ്യക്തി നിയമനത്തിന്റെ പേരിൽ യു ഡി എഫിൽ വിള്ളലുണ്ടാക്കാൻ ശ്രമിച്ച സി പി എം എൽ ഡി എഫിലും പൊതുസമൂഹത്തിലും ഒറ്റപ്പെട്ടത്. മുന്നണിയിലെ രണ്ടാമത്തെ പ്രധാന പാർട്ടിയെ പോലും ബോധ്യപ്പെടുത്താനാകാത്ത സി പി എം തിരിച്ചടി നേരിടുകയാണെന്ന്. സി പി ഐയെ മൂലക്കിരുത്തിയുള്ള സി പി എമ്മിന്റെ ഏകപക്ഷീയമായ പോക്കുമൂലം മുന്നണി ശിഥിലമായെന്ന്. അല്ല സാർ, അവർ പാർട്ടിക്കാർ മൂലക്കിരുത്തുകയോ തിരിച്ചടി നേരിടുകയോ എന്തു വേണമെങ്കിലും ചെയ്തോട്ടെ, എന്നാലും എൽ ഡി എഫിൽ സി പി എം സി പി ഐ പറഞ്ഞപ്പോൾ തീർന്നേ? അവരുടെ പാർട്ടിക്കാര്യമല്ലേ, അത് അവർ നോക്കിക്കോളും. സാറിന് സ്വന്തം പാർട്ടിക്കാരെ നോക്കിയാ പോരെ. കേരളത്തിൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇംഗ്ലീഷ് അക്ഷരമാലയിലെ 26 അക്ഷരങ്ങളും എടുത്ത് ഗ്രൂപ്പ് ഉണ്ടാക്കി കളിക്കുമല്ലേ അണികൾ. ഈ ഗ്രൂപ്പുകളുടെ തമ്മിലടിയും കയ്യാങ്കളിയും ഒക്കെ ദിവസേന ചാനലുകളിൽ നിറഞ്ഞു നിൽക്കുമല്ലേ. ഞങ്ങൾ പൊതുജനങ്ങൾക്ക് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തിരിച്ചറിയാൻ പോലും പറ്റുന്നില്ല. ഗ്രൂപ്പ് ആരുടെയൊക്കെ വകയാണെന്നോ ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അതുകൊണ്ട് സാറേ, ആദ്യം സ്വന്തം പാർട്ടിക്കാരുടെ ഗ്രൂപ്പുകളൊക്കെ എടുത്തു കളഞ്ഞിട്ട് അണികളെ കോൺഗ്രസ് എന്ന ഒറ്റ പാർട്ടിക്ക് കീഴിൽ കൊണ്ടുവാ. അല്ല, താങ്കൾക്ക് അതിന് കഴിയും. താങ്കളല്ലേ കെ പി സി സി പ്രസിഡന്റ്. പിന്നെ കഴിഞ്ഞ ദിവസം സാർ തള്ളി മറിച്ചില്ലേ പാർട്ടി പൂർണ്ണമായും എന്റെ നിയന്ത്രണത്തിലാണെന്ന്? എന്നാ പിന്നെ പാർട്ടിക്കാരോട് പറയണം സാർ. എന്നിട്ട് അണികളെ കോൺഗ്രസ് എന്ന ഒറ്റ പാർട്ടിയുടെ കീഴിൽ കൊണ്ടുവരണം. അതിന് സാധിക്കുമോ? ഇല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റം പറയാൻ നിൽക്കരുത്. അല്ല, സാറിന്റെ ഗ്രൂപ്പ് ഏതാണ്? എ ബി സി എക്സ് ആണോ? അല്ലേ വൈ ആണോ? അല്ല, ഇസഡ് ആണല്ലേ. ഞങ്ങൾക്ക് അപ്പോഴേ അറിയാമായിരുന്നു.